ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിവ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസും കുറച്ച് റീസ്റ്റോക്ക്ഡ് ജോർജറ്റ് സൽവാർസിന്റെ കളക്ഷൻസും ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് സെയിം തന്നെ ഒരു പാർട്ടി വെയർ ഐറ്റം ആണ്. അതായത് ഒരു റയോൺ ഫാബ്രിക്കിൽ ലക്നോവി ചിക്കൻകാരി വർക്കിനോട് സിമിലാരിറ്റി വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ത്രെഡ് വർക്ക് അല്ല, പ്രിന്റ് ആണ്. അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് ശരിക്കും ഇതൊരു പ്യുർ പാർട്ടി വെയർ ഐറ്റം തന്നെയാണ്, കാരണം അത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ബോഡിയിൽ. ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 660 ആണ്. ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ ഒക്കെ കണ്ടല്ലോ അല്ലെ. പിന്നെ ഇതിന്റെ ഹാൻഡിലും നല്ല വർക്ക് വരുന്നുണ്ട്. സൈഡിലാണെങ്കിലും ക്രോഷോ ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിംഗിൽ, ഈവൻ ഉള്ളിലൊക്കെ ആണെങ്കിലും നല്ല ലോക്കൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിംഗിൽ വന്നിരിക്കുന്ന നല്ലൊരു സൽവാർ കുർത്തിയാണിത്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മാസ്കും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. നേരത്തെ ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഈ ഒരു കൺസെപ്റ്റിൽ വരുന്ന വേറൊരു ഐറ്റം ആണ് കാണിക്കുന്നത്. ലൈക്ക് ഇതൊരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. എല്ലാത്തിലും തന്നെ ഡിസൈൻ ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഇതിന്റെ നെക്ക് വരുന്നത് ഈ രീതിയിലായിരിക്കും. ഇതിന് 660 തന്നെയാണ് റേറ്റ് വരുന്നത്. ബാക്ക് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരിക, കാരണം പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ ഇത്രയും ലോ കോസ്റ്റിൽ കിട്ടുമ്പോൾ നല്ലൊരു ഒരുപാട് എൻക്വയറിയുടെ റൈറ്റും ആണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ ഐറ്റംസ് അവൈലബിൾ ആവുള്ളൂ. ഇതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഈ രീതിയിലാണ്. ഇതിന്റെ ഹാൻഡിലാണെങ്കിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട്. ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ. ഇതിന്റെ ഫുൾ വർക്ക് ഈ രീതിയിലാണ് വരുന്നത്. ബാക്ക് വ്യൂ വരുന്നത് ഇങ്ങനെയായിരിക്കും. അടുത്ത് ഇതിനും എല്ലാത്തിനും തന്നെ മാസ്ക് അവൈലബിൾ ആണ്. ഇതൊരു എമറാൾഡ് ഗ്രീൻ കളറിലാണ്. നല്ല രസമാണ് കണ്ടില്ലേ. ശരിക്കും ഇതിന്റെ ആ വർക്ക് നന്നായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. എല്ലാ കളേഴ്സും തന്നെ ഒന്നിനൊന്നിന് അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും ഒരുപോലെ ചേർന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു ആഷ് കളറിലാണ് കേട്ടോ, കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണെന്ന് മാത്രമേ തോന്നത്തുള്ളൂ. അടുത്തത് കാണിക്കുന്നത് അമേരിക്കൻ ക്രീപ്പ് തന്നെയാണ്. നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അമേരിക്കൻ ക്രീപ്പിന് കിട്ടിയത്. അപ്പൊ ഒരുപാട് പേർക്ക് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സെയിം അല്ല, ഡിഫറെന്റ് പാറ്റേണിലുള്ള അമേരിക്കൻ ക്രീപ്പിന്റെ ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ഇത് വരുന്നത് കണ്ടല്ലോ, ഇത് മൾട്ടി കളേഴ്സിലാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് വ്യൂ വരുന്നത് ഈ രീതിയിലും ബാക്കിൽ ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത്. എല്ലാത്തിനും തന്നെ സ്മോൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 399 ആണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു പിസ്ത ഗ്രീനും ഒരു മൾട്ടി ഗ്രീൻ കളർ ഷെയ്ഡാണ് ഫുള്ളായിട്ട്, കണ്ടില്ലേ. ബാക്ക് വ്യൂ ഈ രീതിയിലാണ് കേട്ടോ വരിക. അടുത്തത് വരുന്നതും ശരിക്കും ഇതൊരു മൾട്ടി കളർ കൺസെപ്റ്റിലാണ് ഫുള്ളായിട്ട് അമേരിക്കൻ ക്രീപ്പ് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് എല്ലാം തന്നെ. റെഗുലർ യൂസിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് കൂടിയാണ്. കാരണം ഇത് അയൺ ചെയ്തില്ലെങ്കിലും നമുക്ക് നല്ല റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരാത്ത നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ്, കണ്ടില്ലേ. ഇതൊക്കെ കണ്ടില്ലേ, ഒരു മസ്റ്റാർഡ് യെല്ലോ പ്ലസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാത്തിനും തന്നെ ഡിസൈൻ ഒന്നിനൊന്നും അടിപൊളിയാണ്. അടുത്തത് വരുന്നത് ഈ പിങ്കിന് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്ന ഹൈറ്റ് ആണ്. അപ്പൊ പിങ്കിന്റെ തന്നെ വേറൊരു ഷെയ്ഡിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഫ്ലവർ ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ വാഷ് ചെയ്താലും ഒന്നും ആവത്തില്ല കേട്ടോ, നമുക്ക് റെഫ്യൂസിന് പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഒരു ഫ്ലവർ ഡിസൈൻ, സോറി, ഒരു ഫ്ലവർ വിത്ത് ബേർഡ് ഡിസൈൻ ആണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുർത്തീസിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ. അതായത് ഇപ്പം നമ്മളിപ്പോ കൊടുക്കുന്ന എല്ലാം തന്നെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് വരുന്നത്. ദയവായിട്ട് ആ സൈസിലുള്ളവർ മാത്രം എൻക്വയറി ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സൈസ് കൂടി മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സൈസ് ചോദിച്ച് അടുത്ത ഒരു റെസ്പോൺസ് വരുമ്പോഴേക്കും ഡിലേ വരും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദയവായിട്ട് സൈസ് കൂടി അയക്കുക. നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു സീ ഫോം വിത്ത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന അടിപൊളി ഒരു അമേരിക്കൻ ക്രീപ്പിന്റെ ഐറ്റമാണ് കേട്ടോ. ഇതെല്ലാം തന്നെ 399 എന്ന് വെച്ചിട്ട് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ഇല്ലാന്ന് വിചാരിക്കേണ്ട. നല്ല ലോക്കൊക്കെ ചെയ്തിട്ട് നല്ല പെർഫെക്ഷനിലാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ബ്ലാക്ക് വിത്ത് യെല്ലോ ഷെയ്ഡ്. എല്ലാത്തിനും തന്നെ ബാക്ക് സൈഡ് വരുന്നത് ബ്ലാക്ക്, അതിന്റെ സ്ലീവ് വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ. അടുത്തത് വരുന്നത് യെല്ലോ വിത്ത് ഒരു സ്കൈ ബ്ലൂ കളർ കൺസെപ്റ്റിലാണ്.
ഇനി ഞാൻ കുറച്ച് റീസ്റ്റോക്ക്ഡ് സൽവാസ് ആണ് കാണിക്കുന്നത്. നമുക്ക് ജോർജറ്റിന്റെ സൽവാസിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു, പലർക്കും നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാത്തിന്റെയും എനിക്ക് എല്ലാ കളേഴ്സും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് കളേഴ്സ് ഉണ്ട്, കുറച്ച് ഡിസൈനിൽ കണ്ടില്ലേ. ഈ ഒരു ഡിസൈനിൽ, ഈ ഡിസൈൻ നേരത്തെ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. ഈ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്, വിത്ത് ലൈനിങ് ആൻഡ് ബോട്ടം സാൻഡോൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കളർ പിസ്ത ഗ്രീൻ കളറാണ് നമ്മളിപ്പോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലായിരിക്കും കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1720 ആണ്. അടുത്ത കളർ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്, നല്ല റിസാട്ടോ. ഇതിന്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നതാണ്, എല്ലാം തന്നെ തീർന്നിട്ട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റേതാണെങ്കിലും ഫുൾ ബോഡി ഈ രീതിയിൽ വരും കേട്ടോ. ഇത് 1720 തന്നെയാണ്. ഇതിന്റെ ബോട്ടം, ഇത് ബോട്ടം വരുന്നത് സാൻഡൂൺ തന്നെയാണ് കേട്ടോ. അടുത്ത കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്. ഇത് 1680 ഫാബ്രിക് ആണ്, ഭയങ്കര മൂവിംഗ് ആയിരുന്നു. അപ്പം ഇതിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 to 15 കളേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ്. ഇത് നല്ല ഫുൾ മെഷീൻ എംബ്രോയിഡറി വരുന്ന ഒരു ദുപ്പട്ടയാണ്, നല്ല റസാട്ടോ. അല്ല ജോർജറ്റ് വിത്ത് ജോർജറ്റ് കോമ്പിനേഷൻ തന്നെ നല്ല സ്റ്റൈലാണല്ലോ. ഈ ജോർജറ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്താലും ഒന്നും ആവൂല, കംപ്ലൈന്റ്സ് ഒന്നും തന്നെ വരില്ല, അതാണ് ജോർജറ്റിന്റെ ഒരു ഗുണം. ഇത് വരുന്നത് ഒരു ഗ്രേ കളറിലാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട ഫുൾ ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത്, ശരിക്കും ഫുൾ മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ല ഹെവി വർക്കാണ്, 1720 ആണ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇത്രയും ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ പർച്ചേസ് ചെയ്യാൻ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.